പത്തനംതിട്ട കൈപ്പട്ടൂർ അച്ഛൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് തൃപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം. അച്ഛൻ കോവിലാറിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ക്ഷേത്രം വെള്ളത്തിനടിയിലാകും. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ 7 അടിയോളം വെള്ളം ഇവിടെ ഉയർന്നിരുന്നു. ക്ഷേത്രത്തിലെ നന്ദികേശിന്റെ ഇടതുകൊമ്പ് വെള്ളത്തിൽ മുങ്ങുമ്പോൾ നന്ദി ആറാട്ട് നടക്കുന്നു. നന്ദി ആറാട്ട് നടന്നു കഴിഞ്ഞാൽ തൃപ്പാറ ക്ഷേത്രത്തിൽ ശംഖുനാദം മുഴങ്ങും. ശംഖുനാദം മുഴങ്ങുന്നത് ഒരു സൂചനയാണ്. തൃപ്പാറ മഹാദേവർ തൃക്കോവിൽ പത്മനാഭസ്വാമിയുടെ സന്നിധിയിലേക്ക് പുറപ്പെടാൻ സമയമായി എന്നതിന്റെ സൂചനയാണിത്. എപ്പോഴാണോ ജലം ഇറങ്ങി വീണ്ടും തൃപ്പാറ ക്ഷേത്രം തെളിഞ്ഞു വരുന്നത്, അന്നുവരെ മഹാദേവന് സമീപത്തുള്ള തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് പൂജകൾ നടക്കുക. എല്ലാ വർഷവും നദി സ്വയം ആറാട്ടെടുത്തുന്ന ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ്, പ്രധാനപ്പെട്ട ക്ഷേത്രം ഒന്നാണ് ഇത്. അത് ഈ വെള്ളം കയറി വരുമ്പോൾ നമ്മൾ തൊട്ട് ശടിക്കണമെന്ന് പറയും. ഇത് വെള്ളം പൊങ്ങി വന്നിട്ട് ഇവിടെ ഈ നന്ദികേശ വിഷവും അതിൻ്റെ ഇടതുകൊമ്പ് മുങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജകൾ, ആ മുങ്ങുന്ന സമയം വരെ ഇവിടെയാണ് പൂജകളും കാര്യങ്ങളും. മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ദീപാരാധനയോടുകൂടി തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, ഇതിൻ്റെ കീഴുട്ട് ക്ഷേത്രം തൃക്കോവിൽ എന്ന് പറയും. അവിടെ ഒരു കൽത്തൂണുണ്ട്, ആ കൽത്തൂണിലേക്ക് ഭഗവാൻ അവിടെ ഇവിടുന്ന് വെള്ളം മുങ്ങിക്കഴിഞ്ഞ ഉടനെ അങ്ങോട്ടാണ് ഭഗവാന്റെ യാത്ര. അവിടെ ചെന്നിട്ട് പിന്നെ അവിടെയാണ് ഇതിൻ്റെ പൂജകളും കാര്യങ്ങളും എല്ലാം. പിന്നെ വെള്ളം തിരിച്ച് താഴുമ്പോഴേക്ക് കൊഴുമ്പോൾ തിരിച്ച് നേടുന്ന സമയത്താണ് തിരിച്ച് ഭഗവാൻ അവിടെ വന്നെന്ന് ഉള്ള ഇതും, പിന്നെ തൊട്ടുള്ള പൂജകളും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെയാണ് തൃക്കോവിൽ ക്ഷേത്രവും ഇതുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. കാരണം ഇവിടെ ആറാടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള പോകുകയും കാര്യങ്ങളുമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ വനവാസ അർജുനൻ്റെയൊക്കെ വനവാസ കാലത്ത് അവർ ഇങ്ങനെ ഇതിലിങ്ങനെ വന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഈ അർജുന ശിവ ഭഗവാന് ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശിവപൂജ ചെയ്യണമെന്നുള്ളൊരു ഇത് വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇത് പറയുകയും ആ സമയത്ത് ശ്രീകൃഷ്ണൻ തൻ്റെ തൊട ഭാഗം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ പൂജ ചെയ്തോളാം പറയുകയും ചെയ്തു. നദിയിൽ ജലനിരപ്പ് ഉയരുകയും നന്ദികേശന്റെ ഇടതുകൊമ്പ് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെ തൃക്കോവിൽ ക്ഷേത്രത്തിലെ തൂണിൽ ജലാംശം നിറയും. തുടർന്ന് തൂണിൽ മാല കെട്ടുകയും ശുദ്ധമാക്കുകയും ചെയ്യും. കലശവും മറ്റു പൂജകളും ഇവിടെ നടക്കും. ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയതോടെ തൃപ്പാറ ക്ഷേത്രത്തിൽ പൂജകൾ പുനരാരംഭിച്ചു. ജലനിരപ്പ് ഉയരുമ്പോൾ ആറാട്ട് നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കൂവള മരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ കൂവളം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഏരിയയിലെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു കൂവളത്തിൻ്റെ ഇത് വളരെ വർഷങ്ങൾ തലമുറകൾ അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ഒരു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ 1000 വർഷം പഴക്കമെങ്കിലും ഈ കൂവളത്തിനുണ്ടെന്നാണ്. ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ പഴക്കമുള്ളൊരു കൂവളമാണെന്നാണ്. ഈ കൂവളത്തിൻ്റെ അധികം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഈ വർഷാവർഷം ശിവരാത്രി ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും. പക്ഷേ ഇതിനകത്ത് നിറഞ്ഞ് കൂവളത്തിന് കൈപ്പടി നിൽക്കുന്നത് കാണാൻ നോക്കിയാൽ ഈ കൂവളത്തിൻ്റെ ഒരു കാ പോലും ഒരു ഭക്തൻ്റെയും ഇവിടെ നിന്ന് ദേഹത്ത് വീണിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വലിയ രഹസ്യം. 2018 മഹാപ്രളയത്തിന് ശേഷം ഇക്കുറിയാണ് ഏറ്റവും ഉയർന്ന ജലനിരപ്പ് ഇവിടെയുണ്ടായത്. വെള്ളം കയറിയാലും ക്ഷേത്രത്തിന് ഇതുവരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.